ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തീയതിയും പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോൾ പുതിയ പുതിയ വാർത്തകൾ വരുന്നു. ദക്ഷിണേന്ത്യയിൽ മോദി മത്സരിക്കണം എന്നാണ് ദക്ഷിണേന്ത്യയിലെ ബി ജെ പി ഘടകത്തിൻ്റെ ആഗ്രഹം. ദക്ഷിണേന്ത്യയിൽ മോദി മത്സരിച്ചു കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് ശക്തമായ വിജയം സാധ്യമാകുമെന്ന് അവർ കരുതുന്നു. ദക്ഷിണേന്ത്യയിൽ മോദി മത്സരിക്കാൻ തീരുമാനിച്ചിരുന്ന ആദ്യത്തെ സ്ഥലം രാമനാഥപുരമായിരുന്നു. തമിഴ്നാട്ടിലെ ചെങ്കോൾ രാഷ്ട്രീയം ഉയർത്തിയ ബി ജെ പി ചെങ്കോൾ രാഷ്ട്രീയം ഉയർത്തിയ രാമനാഥപുരം. രാമനാഥപുരത്ത് മോദി മത്സരിച്ചാൽ താൻ മത്സരിക്കുമെന്ന് ഡി എം കെ മുഖ്യമന്ത്രിയും അധ്യക്ഷനുമായ സ്റ്റാലിൻ പ്രഖ്യാപിച്ചതോടുകൂടി കണ്ണവഴിയോടി മോദി. ഇനി കർണാടകയിലോ മറ്റോ മത്സരിക്കാനാണ് മോദിയോട് ബി ജെ പിയുടെ ബുദ്ധിജീവി കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ബി ജെ പിയിലെ രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നത്. കർണാടകയിലോ ആന്ധ്രാപ്രദേശിലോ എവിടെയെങ്കിലും മത്സരിക്കുക, അല്ല തമിഴ്നാട്ടിൽ പോയി രാമനാഥപുരത്ത് മത്സരിച്ചിട്ട് കാര്യമില്ല. മാത്രമല്ല തമിഴ്നാട്ടിലെവിടെ മോദി മത്സരിച്ചാലും താൻ മത്സരിക്കുമെന്ന് സ്റ്റാലിൻ പ്രഖ്യാപിച്ചിരുന്നു, അത് പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ മോദി തൽക്കാലം തമിഴ്നാട് വിടുകയാണ്. വാരണാസിയാണ് മോദിയുടെ തട്ടകം. പക്ഷേ വാരണാസിയിൽ പ്രിയങ്കാഗാന്ധി മത്സരിക്കുന്നു എന്ന സൂചന ലഭിച്ചപ്പോൾ വാരണാസി വിട്ട് ഗുജറാത്തിൽ മത്സരിക്കാൻ മോദി തയ്യാറെടുക്കുന്നു. ദക്ഷിണേന്ത്യയിൽ കർണാടകയിൽ ഏതെങ്കിലും സുരക്ഷിത സ്ഥാനത്ത് നിന്ന് മത്സരിക്കാൻ മോദി തയ്യാറെടുക്കുമ്പോൾ എവിടെ മോദി മത്സരിച്ചാലും ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിലൊഴികെ, തമിഴ്നാട്ടിലാണെങ്കിൽ സ്റ്റാലിൻ എതിർ സ്ഥാനാർത്ഥിയാകും, പക്ഷേ ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിലൊഴികെ എവിടെ മോദി മത്സരിച്ചാലും മോദിക്കെതിരെ താൻ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു കമൽഹാസൻ. മക്കൾ നീതി മയ്യം പാർട്ടിയുടെ എല്ലാമെല്ലാമായ കമൽഹാസൻ. കമൽഹാസൻ ഇപ്പോൾ ഡി എം കെക്ക് ഒപ്പമാണ്. കമൽഹാസൻ പണ്ടേ ഡി എം കെയോട് അനുഭാവം പുലർത്തുന്ന നേതാവാണ്. മക്കൾ നീതി മയ്യം പാർട്ടി ഉണ്ടാക്കി കമൽഹാസൻ തമിഴ് മക്കളെ കയ്യിലെടുക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിലപ്പോയില്ല. കാരണം തമിഴ്നാട്ടിൻ്റെ രാഷ്ട്രീയം വേറെയാണ്. അവിടെ സ്റ്റാലിനും എടപ്പാളി പളനിസ്വാമിയും പനീർസെൽവവും ഒക്കെയാണ് താരങ്ങൾ. സിനിമയിൽ കമൽഹാസൻ താരമാണ്, സൂപ്പർ താരമാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ കമൽഹാസൻ തമിഴ്നാട്ടിൽ ഹീറോയായി മാറി. മറ്റൊന്ന്, കമൽഹാസന് ഇനി ചെയ്യാനുള്ളത് ഡി എം കെയുമായി ചേർന്ന് ഭരണം നടത്തുക എന്നുള്ളതാണ്. അതിനുള്ള ബുദ്ധിപൂർവമായ നീക്കങ്ങൾ കമൽഹാസൻ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ആദ്യ പടിയാണ് കമൽഹാസൻ ദക്ഷിണേന്ത്യയിൽ മോദി എവിടെ മത്സരിച്ചാലും അവിടെ താൻ എതിരാളിയായി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബി ജെ പിയോട് കടുത്ത വിരോധം പുലർത്തുന്ന രാഷ്ട്രീയ നടനാണ് കമൽഹാസൻ. ബി ജെ പിയോട് കടുത്ത വിരോധം പുലർത്തുന്ന നേതാവാണ് കമൽഹാസൻ. ബി ജെ പിയും കമൽഹാസനും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. മതേതരത്വത്തിനു വേണ്ടി എക്കാലവും പ്രവർത്തിക്കുന്നു കമൽഹാസൻ. മാത്രമല്ല തമിഴ് സിനിമയിൽ ഇപ്പോഴും കമൽഹാസന് ശക്തമായ വേരോട്ടമുണ്ട്. വിക്രം എന്ന ചിത്രത്തിൻ്റെ വിജയം അത് തെളിയിക്കുന്നു. വിക്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. കുറേ കാലമായി തമിഴ് സിനിമയിൽ കമൽഹാസന് പരാജയത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. കമലിൻ്റെ ഓരോ പടങ്ങളും പരീക്ഷണ ചിത്രങ്ങളായി മാറി. ആ പരീക്ഷണ ചിത്രങ്ങളെല്ലാം പരാജയപ്പെട്ടു. പരീക്ഷണ ചിത്രങ്ങളിൽ നിന്ന് മാറി കമൈസൽ ചേരുവയിലേക്ക് കമൽ വന്നപ്പോൾ അത് വൻ വിജയമായി മാറി. എന്തായാലും മോദിക്കെതിരെ കമൽഹാസൻ മത്സരിക്കും എന്ന ഉറച്ച പ്രഖ്യാപനം കമൽഹാസൻ നടത്തിയിരിക്കുന്നു. അത് കർണാടകയിലായാലും ആന്ധ്രാപ്രദേശിലായാലും തെലുങ്കാനയിലായാലും.